ദൂരെ നിന്നും കല്ലുകൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറാറില്ലേ? കാരണം നമ്മളത് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അടുത്തുനിന്നും വന്ന കല്ലാണ് വലിയ മുറിവ് നൽകിയത്. പ്രതീക്ഷിച്ചു കാണില്ല. അപ്രതീക്ഷിതമായ ആളുകളിൽ നിന്നും വരുന്ന കല്ലുകളാണ് ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നത്. എല്ലാ മുറിവുകളും ഉപദ്രവങ്ങളിലൂടെ കിട്ടിയതാകില്ല. കൂടുതലും സ്നേഹത്തിലൂടെ ഉണ്ടായ മുറിവുകളല്ലേ. മുറിവേൽപ്പിച്ച കത്തിയുടെ തുമ്പിൽ വിഷം പുരട്ടിയപ്പോൾ മരണം വളരെ പെട്ടെന്നായിരുന്നു. കത്തിയുടെ തുമ്പിൽ സ്നേഹമാണ് പുരട്ടിയതെങ്കിലോ നീറി നീറിയായിരിക്കും മരണം. ചില മുറിവുകൾ മറന്നു കളഞ്ഞാൽ ആശ്വാസം ലഭിക്കും. എന്നിട്ടും ആ മുറിവുകൾ അയവിറക്കി വീണ്ടും ഓർക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ടെങ്കിൽ ആ മുറിവേൽപ്പിച്ച ആൾ നമുക്ക് അത്രമാത്രം വേണ്ടപ്പെട്ടതായിരുന്നു. നാല് ദിക്കിലും ഒരു നോട്ടം വേണം. എവിടെന്ന് മുറിവേൽക്കുമെന്ന് പറയാനാവില്ലല്ലോ. എങ്കിലും ഒരിക്കലും ചതിക്കില്ല എന്നുറപ്പുള്ള ആളെ ഇടതുവശം ചേർത്ത് നിർത്തിയിട്ട് മൂന്ന് ദിക്കിലും നോക്കി സുരക്ഷിതമെന്നുറപ്പിച്ചു. പക്ഷേ മുറിവേറ്റതോ ഇടത് ചകിൽ തന്നെ. എല്ലാ മുറിവുകളെയും വേദന എന്റെ മുറിവേറ്റത് ഇടത് ഭാഗത്തുനിന്നാണെന്നുള്ള തിരിച്ചറിവിലായിരുന്നു. കണ്ണീരല്ല മുറിവിന്റെ ആഴം അളക്കാനുള്ള ഉപകരണം. കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വറ്റിയാൽ മുറിവ് ഉണങ്ങിത്തീർന്നു എന്നും അർത്ഥമില്ല. ചില മുറിവുകൾ മണ്ണോളം പിരിയാത്ത സുഹൃത്തുക്കളാകും. എല്ലാവരും ചതിച്ചവർക്കും ഒറ്റപ്പെടുത്തിയവർക്കും മണ്ണോളം പിരിയാത്ത ആത്മസുഹൃത്തായി ആ മുറിവിന്റെ നീറ്റൽ അങ്ങുവരെ ഉണ്ടാകും. ആരൊക്കെ വന്നാലും പോയാലും ആ നീറ്റൽ അവസാനിക്കില്ല. കണ്ണീരൊഴുക്കാതെ കരയുന്ന മനുഷ്യരുണ്ട്. കണ്ണ് കലങ്ങാതെ, തൊണ്ട ഇടറാതെ, പുറംലോകമറിയാതെ അവർ ആ വിഷയങ്ങളെ പൊതിഞ്ഞു വയ്ക്കും. അവർക്ക് ആ ഓർമ്മകളോട് അത്ര പൊസസീവ്നെസ് ആണ്. എൻ്റേത് മാത്രമാണെന്നുള്ള ചിന്ത. സ്നേഹത്തിന് മധുരമായിരുന്നു. അത് കയ്പായി മാറുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കണ്ണീരിൻ്റെ ഉപ്പ് രുചിക്കേണ്ടി വരില്ലായിരുന്നു. സ്നേഹത്തിൻ്റെ മധുരത്തിൽ മത്തു പിടിച്ചു പോയതാണ് കണ്ണീരിൻ്റെ ഉപ്പ് നുണയാനും ഓർമ്മകളുടെ കൈപ്പറിയാനും ഇടയാക്കിയത്.